അവരുടെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസോ കിട്ടൂ? യെസ് മാഡം. സ്വന്തം ഭർത്താവിനെ കൊന്നവന് എന്തിനാണ് അവൾ 50 ലക്ഷം രൂപ നൽകിയത്? ഇത് അവള് തന്നെയാണ്, രാധിക. എന്തിനാ മാഡം ഈ ഡീറ്റെയിൽസ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഡീറ്റെയിൽസ് എടുത്തു എന്നേ ഉള്ളൂ. താങ്ക് യു. സ്വന്തം ഭർത്താവിന്റെ കൊലയാളിക്കാണ് രാധിക 50 ലക്ഷം രൂപ നൽകിയത്. അതും രാജുവിനെ പിടികൂടുന്നതിന് കുറച്ച് ദിവസം മുൻപ്. സ്വന്തം ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് രാധികയെ കൊല്ലിച്ചതാണോ? ഇനിയിപ്പോ ആ കൊട്ടേഷൻ പണമായിരിക്കും ഈ 50 ലക്ഷം രൂപ. കൊല നടന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണോ കൊട്ടേഷൻ തുക കൊടുക്കുന്നത്? അതിലെന്തോ പന്തികേടില്ലേ? ഇതൊന്നുമല്ല, പുനരന്വേഷണം സജീവമായി മുന്നോട്ട് പോകുമ്പോ പിടിക്കപ്പെടുവെന്ന് രാജു കരുതിയിരിക്കണം. പിടികൂടിയാൽ കൊട്ടേഷൻ കൊടുത്ത രാധികയുടെ പേര് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് രാജു രാധികയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കാം. രാധികയുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പോഴീ 50 ലക്ഷം രൂപ കൈമാറിയത്. അത് ശരിയായിരിക്കും മാഡം. മിന്നൽ രാജു അല്ല പ്രതിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എന്റെ മനസ്സിൽ മറ്റൊരു കൊലയാളിയുടെ ചിത്രമാണ് തെളിഞ്ഞത്. എന്റെ സംശയം അയാളിലായിരുന്നു, പക്ഷെ ഇപ്പൊ അത് അപ്രതീക്ഷിതമായി രാധികയിലെത്തിയിരിക്കുക. യദുകൃഷ്ണന്റെ കൊലപാതകത്തിന് പിന്നിൽ രാധികയുടെ കൈയുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ അപകട മരണമെന്ന് സ്ഥിരീകരിച്ച കേസ് റീ ഓപ്പൺ ചെയ്യാൻ രാധിക അപേക്ഷ കൊടുക്കും. അവൾ കുടുങ്ങുന്ന ഭയം കാരണം അവള് അങ്ങനൊരു അപേക്ഷ കൊടുക്കില്ലല്ലോ മാഡം. ഇക്കാര്യം ഞാനും ആലോചിച്ചതാണ്. യദുകൃഷ്ണന്റെ കൊലപാതകത്തിന് പിന്നിൽ രാധികയ്ക്ക് പങ്കുണ്ട്, അത് ഉറപ്പാ. അവളെ കൂടുതൽ ചോദ്യം ചെയ്താൽ സത്യം പുറത്തു വരും. രാധിക ഇപ്പൊ തന്നെ കാണണം. ഓക്കെ, ചിലപ്പോ അവളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. യെസ് മാഡം. മാഡം എന്താ ഇവിടെ? വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയല്ലോ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഞാൻ എന്നും മാഡത്തിനെ കുറിച്ച് ഓർക്കും. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കടപ്പാടും നന്ദിയും മാഡത്തിനോടാ. എന്റെ ഏതുവേട്ടനെ ഇല്ലാതാക്കിയവരെ മാഡം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലേ? മാഡം എന്താ വന്നത്? ഇവിടെ അടുത്തെങ്ങാനും പോകുന്ന വഴി ഇങ്ങോട്ട് കയറിയതാണോ? അല്ല, ഞാൻ രാധികയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. മാഡം ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, യദുകൃഷ്ണന്റേത് ഒരു അപകട മരണം എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. അയാളുടെ ബന്ധുക്കൾക്ക് അതൊരു കൊലപാതകമായിരുന്നു എന്ന് സംശയമുണ്ടായിരുന്നു. അതിനു പിന്നിൽ തന്നെയും അച്ഛനെയും പോലും അവർ സംശയിച്ചു. അത് ക്ലിയർ ചെയ്യാനാണല്ലോ മാഡം പുനരന്വേഷണത്തിന് ഞാൻ അപേക്ഷ കൊടുത്തത്. യഥാർത്ഥ പ്രതിയെ മാഡം പിടികൂടി ജയിലിൽ അടക്കുകയും ചെയ്തു. അതോടെ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ? ഇപ്പൊ അവരുടെ കുറ്റപ്പെടുത്തലുകളില്ല. യദുകൃഷ്ണന്റേത് കൊലപാതകമായിരുന്നു എന്ന് രാധികയ്ക്ക് മുൻപേ സംശയമുണ്ടായിരുന്നോ? ഇല്ല, മിന്നൽ രാജു എന്ന പ്രതിയെ മാഡം അറസ്റ്റ് ചെയ്യുന്നത് വരെ യദുവേട്ടന്റെ മരണം ഒരു അപകട മരണമാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഈ പ്രതി മിന്നൽ രാജുവിനെ രാധികയ്ക്ക് മുൻപരിചയമുണ്ടോ? ഇല്ല, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ആരാണ് ഈ രാജേന്ദ്ര പ്രസാദ്? രാജേന്ദ്ര പ്രസാദ് ആരാണ് അയാൾ? എനിക്കറിയില്ല. അറിയാതെയാണോ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തത്?
രാജേന്ദ്ര പ്രസാദ്. പേര് കേട്ടപ്പോ ഓർത്തില്ല പെട്ടെന്ന്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് എടുത്തിരുന്നു. അത് 50 ലക്ഷം കൊടുത്തത്. രാധികയ്ക്ക് രാജേന്ദ്ര പ്രസാദിനെ നേരിട്ടറിയോ? ഇല്ല മാഡം. നേരിട്ടറിയാത്ത ആളിന്റെ കമ്പനിയിലാണോ പാർട്ട്ണർഷിപ്പ് എടുത്തത്? അത് എന്റെ ഭർത്താവിന് വേണ്ടിയാ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്. അദ്ദേഹമാണ് പാർട്ട്ണർഷിപ്പ് എടുത്തത്. ഈ രാജേന്ദ്ര പ്രസാദുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഈ രാജേന്ദ്ര പ്രസാദാണ് തന്റെ യദുകൃഷ്ണനെ കൊന്ന മിന്നൽ രാജു. എന്താ മാഡം പറഞ്ഞത്? അവനെ നന്നാവുന്നുണ്ട്. മിന്നൽ രാജുവിനെ അറിയില്ല, രാജേന്ദ്ര പ്രസാദിനെ അറിയില്ല. പറയ, മിന്നൽ രാജുവിന് നൽകിയ കൊട്ടേഷൻ തുകയല്ലേ അത്? യദുകൃഷ്ണനെ കൊല്ലാൻ നീയല്ലേ മിന്നൽ രാജുവിനെ ഏർപ്പാടാക്കിയത്? മാഡം എന്തൊക്കെയായി പറയുന്നേ? അല്ലെങ്കിൽ നിന്റെ പേര് പറയൂ എന്ന് ഭയപ്പെടുത്തി മിന്നൽ രാജു നിന്നിൽ നിന്ന് പണം തട്ടിയെടുത്തു. അല്ലെങ്കിൽ കൊട്ടേഷൻ പണം നീ അവന് നേരത്തെ നൽകിയിരുന്നു. കേസ് വീണ്ടും പൊങ്ങി വന്നപ്പോൾ നിന്നെ ഭയപ്പെടുത്തി അവൻ കാശ് വാങ്ങി. ഒരു കാര്യം ഉറപ്പാ, യദുവിന്റെ മരണത്തിന് പിന്നിൽ നീയുണ്ട്. മാഡം അങ്ങനെ പറയരുത്. യദുവിനെ ഞാൻ കൊല്ലാനോ? ജീവനായിരുന്നു എനിക്ക് അദ്ദേഹം. അങ്ങനെ ഞാൻ ചെയ്തെങ്കിൽ പുനരന്വേഷണത്തിന് ഞാൻ അപേക്ഷ കൊടുക്കുമായിരുന്നു. താനല്ലെങ്കിൽ യദുവിന്റെ ബന്ധുക്കൾ അപേക്ഷ കൊടുക്കും, അത് തനിക്കറിയാം. അതിനു മുമ്പ് താൻ അപേക്ഷ കൊടുത്തു. അന്വേഷണം തന്നിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അത്, അല്ലേ? മാഡം, മാഡം എന്നെ വിശ്വസിക്കണം. ഞാനല്ല യദുവിനെ കൊന്നത്. എനിക്ക് മിന്നൽ രാജുവിനെ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവിന് വേണ്ടിയാ ഞാൻ അയാൾക്ക് 50 ലക്ഷം കൊടുത്തത്? എവിടെ തന്റെ ഭർത്താവ്? എന്താ അയാളുടെ പേര്? അയാളുടെ ജോലി എന്താ? എനിക്ക് അയാളെ ഒന്ന് കാണണമല്ലോ. നീ എന്താ നിന്ന് പരുങ്ങുന്നേ? പറയ, എവിടെയാള്? ആളിവിടെ ഇല്ല. എന്റെ ഭർത്താവിനെ മാഡം അറിയും. എസ് ഐ ശ്യാംകുമാറാ എന്റെ ഹസ്ബൻഡ്. എസ് ഐ ശ്യാംകുമാർ നിന്റെ ഭർത്താവാണെന്നോ? അതെ. എന്തുകൊണ്ട് അത് ഇതുവരെ പറഞ്ഞില്ല? അത് അച്ഛൻ പറഞ്ഞു ശ്യാമേട്ടൻ ഭർത്താവാണെന്ന കാര്യം പറയണ്ടെന്ന്. യദുവിന്റെ കേസുമായി ബന്ധപ്പെടുമ്പോ ഭർത്താവ് എന്ന നിലയിൽ വിഷമം ഉണ്ടാവും. അതുകൊണ്ടാ അതേക്കുറിച്ച് പരാമർശിക്കാതിരുന്നത്. അപ്പൊ നിന്റെ അച്ഛനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയേത് അല്ലേ? മറ്റൊരു പെണ്ണുമായി ശ്യാമിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. ഒരു പെണ്ണ് അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ അവന്റെ മുന്നിൽ താലി കെട്ടാനെ കഴുത്ത് നീട്ടിക്കൊടുത്തത്? ഇനി അതല്ല, നിങ്ങളുടെ വിവാഹ ശേഷമാണോ അവൻ ശ്രുതിയുമായുള്ള ബന്ധം ഉറപ്പിച്ചത്? ശ്യാമേട്ടനെ മറ്റൊരു പെണ്ണ് കാത്തിരിക്കുന്നോ? അവരുടെ വിവാഹം ഉറപ്പിച്ചെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കള്ളമാണിത്. സത്യമാണ്. ആ പെൺകുട്ടിയുടെ പേര് ശ്രുതി എന്നാണ്. അവൾ എന്റെ ബന്ധുവാ. ഏതോ ഒരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു, അത് ഒഴിവായി എന്ന് എന്നോട് പറഞ്ഞത്. അതിനുശേഷമായിരുന്നു ഞങ്ങളുടെ വിവാഹം. അമ്മേ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ശ്യാമേട്ടൻ ചതിക്കുകയായിരുന്നു എന്നെ. അമ്മയും എന്റെ അച്ഛനും ഒക്കെ ഇതിന് കൂട്ടു നിന്നു അല്ലേ?
മറ്റൊരു പെണ്ണിന്റെ ശാപം എന്തിനാ എന്റെ തലയിലേക്ക് ഇട്ടത്? ശ്രുതിയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങള്. പുതിയ ജീവിതം കിട്ടുന്നതിന്റെ സന്തോഷത്തിലവള്. ശ്യാം വിവാഹിതനാണെന്ന് അറിഞ്ഞാൽ അവള് തകർന്നു പോവും. ചതിക്കുകയായിരുന്നു ശ്യാം നിന്നെ, ശ്രുതിയെ, എല്ലാവരെയും. ഇതിനേക്കാൾ വലിയൊരു ചതി അവൻ നടത്തിയിട്ടുണ്ട്. എന്റെ സംശയം ആസ്ഥാനത്തായില്ല. രാധിക സങ്കടപ്പെടണ്ട, എന്റെ അനിയത്തിക്ക് ഇനി ശ്യാമിനെ വേണ്ട. ഇതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. രക്ഷപ്പെട്ടതാ ശ്രുതി. ചന്ദ്രശേഖർ, ചന്ദ്രശേഖർ, എത്രയും പെട്ടെന്ന് തന്നെ മിന്നൽ രാജുവിനെ ചോദ്യം ചെയ്യണം. അവനെ നമ്മുടെ കസ്റ്റഡിയിൽ വേണം. വേണ്ടത് ഉടനെ ചെയ്യാം. ഓക്കേ മാഡം. കൊള്ളാം, നീ എന്നോട് പറയാതെ ഇങ്ങോട്ട് പോന്നു അല്ലേ? സൂര്യചേട്ടൻ അമ്മയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതാ? ദീപ്തി വരുന്നോണ്ടാണോ അങ്ങനെ പറഞ്ഞേ? എന്നാ പിന്നെ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നു? ഞാൻ ദേ ഇതിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നു. എന്റെ ഈ വീട് തൊട്ട് ദേ ഈ നട വരെ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല ഇവിടെ വായിക്ക്. ഞാൻ എന്റെ ചെവി രണ്ടും പൊത്തി പിടിച്ചോണ്ട് ഇവിടെ വരെ വന്നു. ഇത് കള്ളോ? അമ്മയാ സംസാരിച്ചോണ്ടിരുന്നേ. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. വല്ലോന്റെ വീടിന്റെ മുറ്റമായി പോയി, അല്ലെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു തന്നെ. എന്തേടി ഒന്നും മിണ്ടാത്തേ. നീ ശ്യാമിന്റെ അമ്മയെ കണ്ടോ? ശ്യാം ഉണ്ടോ ഇവിടെ? ഇതെന്താ പറ്റിയേ? ഇത് ശ്യാംകുമാറിന്റെ അമ്മ. നമസ്കാരം, ഞാൻ ശ്രുതിയുടെ അമ്മായി പത്മാവതി. ഇത് എന്റെ രണ്ടാമത്തെ മോൻ സുരേഷിന്റെ ഭാര്യ മീനാക്ഷി. ശ്യാമിന്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ആളെ എന്താ അമ്മ പരിചയപ്പെടാത്തെ? ശ്യാമിന്റെ പെങ്ങളാണോ? ശ്യാമിന് ഇങ്ങനെ ഒരു പെങ്ങളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ശ്യാമിന്റെ പെങ്ങളല്ല, ഭാര്യയാണ്. ഭാര്യയോ? അതെ, രാധിക ശ്യാമിന്റെ ഭാര്യയാണ്. ശ്യാം വിവാഹിതനാണെന്നുള്ള കാര്യം ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. അതുപോലെ ശ്രുതിയുമായുള്ള വിവാഹം ഉറപ്പിച്ചത് രാധികയ്ക്കും അറിയില്ലായിരുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് ശരിയായി. എല്ലാരും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഇപ്പൊ എന്തായി? എന്തിനായി ചതി ചെയ്തത്? എന്റെ കുഞ്ഞിനെ എന്തിനാ അവൻ ചതിക്കാൻ നോക്കിയത്? അടുത്ത ദിവസം വരെ വിളിച്ചിരുന്നു അവൻ. വിവാഹം നടക്കും തന്നെയാ അവൻ പറഞ്ഞത്. മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിക്കുമ്പോ തന്നെ അവൻ എന്തിനാ എന്റെ കുഞ്ഞിന് വാക്കൊടുത്തത്? നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടുള്ള നാടകമാണോ ഇത്? എനിക്കറിയണം എന്തിനു വേണ്ടിയായിരുന്നു ഇതെന്ന്. വെട്ടി നുറുക്കും ഞാൻ അവനെ. അവനറിയത്തില്ല ഞങ്ങളെ. ക്ഷമിക്കണം, ഒരമ്മ എന്ന നിലയിൽ എനിക്കതിന് കൂട്ടു നിൽക്കേണ്ടി വന്നു. ഇവളുടെ അച്ഛൻ എന്റെ ജ്യേഷ്ഠനാ. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ആകുന്നതിന് മുമ്പേ ഇവളുടെ ഭർത്താവ് മരിച്ചു.
വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ മറ്റാരോടും അധികം ഒന്നും സംസാരിക്കാതെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു ഇവള് കഴിഞ്ഞിരുന്നത്. സത്യത്തിൽ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ശ്യാം ഇവളെ വിവാഹം കഴിച്ചത്. ഇവളുടെ അച്ഛന്റെ അപേക്ഷ കൂടിയായപ്പോ എന്റെ മോൻ ഇവളെ വിവാഹം കഴിക്കേണ്ടി വന്നു. മുമ്പ് ഇവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു. രണ്ടുപേരുടെയും കൂടിച്ചേരൽ രാധികയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിനു മുമ്പേ ശ്രുതിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നു. രാധികയായിട്ടുള്ള വിവാഹശേഷം ആ ബന്ധം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്നാ കരുതിയത്. ശ്രുതിയായിട്ടുള്ള വിവാഹം ഒഴിവായി എന്ന് രാധികയെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ ശ്രുതിയോട് സത്യം പറയാൻ കഴിഞ്ഞില്ല ശ്യാമിന്. കൊള്ളാം, എത്ര നിസ്സാരമായിട്ടാ നിങ്ങളിത് പറഞ്ഞു നിർത്തിയത്. ഇതറിയുമ്പോ എന്റെ കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്റെ കുഞ്ഞിനോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ കഴിയില്ല. ശ്രുതിക്ക് മാത്രമല്ല, രാധികയ്ക്ക് ക്ഷമിക്കാൻ കഴിയും അവനോട്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്, നേരിട്ട് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ പറഞ്ഞ വഴികൾ പലതും നോക്കി. അവസാനം എന്റെ കുഞ്ഞെ ചീത്തയാണെന്ന് വരുത്തി തീർക്കാൻ അവൻ ഫോണിൽ കൂടെ ഫോട്ടോ അയച്ചു തന്നെയല്ലേ. അജ്ഞാതൻ എന്ന രീതിയിൽ കത്തയച്ചതും വേറെ ആരും അല്ല. ഇതൊന്നും എനിക്കറിയില്ല. എവിടെയവൻ? എനിക്ക് അവനെ നേരിട്ട് കാണണം. വിളിക്കവനെ. അവൻ ഇവിടെ ഇല്ലമ്മേ. നേരിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചതിയനായ അവനിൽ നിന്ന് നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. അങ്ങനെ കരുതാം. പക്ഷേ ഇത് ഇവിടം കൊണ്ട് തീരത്തില്ല എന്ന് നിങ്ങളെ മോനോട് പറഞ്ഞേരേ. ഞാൻ അങ്ങനെ വെറുതെ വിടില്ല അവനെ. എന്റെ കുഞ്ഞിന്റെ കണ്ണീരിന്റെ വില അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറഞ്ഞേരേ അവനോട്. അപ്പൊ ഈ വിവാഹം നടക്കില്ല. ആശ്വാസായി. എന്റെ കുന്നും പുറത്തപ്പാ, നീ എത്ര വലിയവനാ. എന്തോന്നറി ആലോചിച്ചോണ്ടിരിക്കുന്ന. ഈ നാടകത്തിൽ എന്റെ അച്ഛനെ നന്നായി അഭിനയിച്ചു അല്ലേ? എന്തിനായിരുന്നു എന്നെ എല്ലാരും ചേർന്ന് പറ്റിച്ചത്? എന്നാലും എന്റെ അച്ഛൻ കൂടി ഇതിന് കൂട്ടു നിന്നില്ലേ? എന്താ മോളെ? ദീപ്തി മാഡത്തിന് മുന്നിൽ ശ്യാമേട്ടൻ എന്റെ ഭർത്താവാണെന്ന് പറയരുതെന്ന് അച്ഛൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദീപ്തി മാഡത്തിന്റെ ബന്ധു ശ്രുതിയുമായിട്ട് ശ്യാമേട്ടന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അല്ലേ? ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അത് ഉപേക്ഷിച്ചു എന്ന് കള്ളം പറഞ്ഞ് ശ്യാമേട്ടനുമായിട്ടുള്ള എന്റെ വിവാഹം നടത്തി. എന്തിനായിരുന്നു അച്ഛൻ ഇത് ചെയ്തത് ഒക്കെ ഞാൻ അറിഞ്ഞു. ദീപ്തി മാഡം വീട്ടിൽ വന്നിരുന്നു. ശ്രുതിയുടെ ബന്ധുക്കളും വീട്ടിൽ വന്നിരുന്നു. ചതിക്കുകയായിരുന്നു. എന്നെയും ആ പെൺകുട്ടിയും ചതിക്കുകയായിരുന്നു. എന്റെ പൊന്നുമോള്, ഈ അച്ഛനോട് ക്ഷമിക്കുക. നിന്നോടുള്ള ഈ അച്ഛന്റെ അമിതമായ സ്നേഹം, അതാണ് എന്നെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചത്.
എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ഈ അച്ഛൻ ആഗ്രഹിച്ചു പോയി. അച്ഛൻ ശ്യാമേട്ടന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചപ്പോ സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ വേദനിക്കുന്നു. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്കിപ്പം മനസ്സിലാവുന്നു. ശ്യാമേട്ടന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കരുതെന്ന് അച്ഛൻ ആഗ്രഹിച്ചുവല്ലേ. എന്റെ യദുവേട്ടനെ കൊന്നതിന് പിന്നിൽ ശ്യാമേട്ടനാണോ അച്ഛാ? ദീപ്തിയും അവളുടെ അമ്മായിയും ഈ സഹോദരിയും ഒക്കെ നിന്റെ വീട്ടിൽ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ രാധിക അറിഞ്ഞു. മീനാക്ഷി പറയുന്നത് സത്യമാ? ശ്യാം വിവാഹിതനാണ്.